അടുത്ത സെൻ എന്ന് വെച്ചാൽ ജെറ്റ് ഓഫ് വാട്ടർ സ്ട്രൈക്സ് എ മൂവിംഗ് ബ്ലേഡ് വിച്ച് ഹാസ് എ വെലോസിറ്റി ഓഫ് 10 m/s എന്ന് വെച്ചാൽ ഒരു ജെറ്റ് ജെറ്റ് ഓഫ് വാട്ടർ സ്ട്രൈക്സ് എ മൂവിംഗ് ബ്ലേഡ് അപ്പൊ ഈ ബ്ലേഡ് ഇത് ബ്ലേഡ് അല്ലെങ്കിൽ അത് മൂവ് ചെയ്യുന്നത് മൂവ് വിത്ത് വെലോസിറ്റി ഓഫ് 10 m/s അതിന്റെ വെലോസിറ്റി 10 m/s അപ്പൊ അതിന്റെ സ്പീഡ് അപ്പൊ ഇത് ഇങ്ങനെ കുറച്ച് മൂവ് ചെയ്യുന്നതുകൊണ്ട് ഈ ഇൻലെറ്റ് ഇവിടെ കൂടെ വെള്ളം എൻ്റർ ഇവിടെ കൂടെ കൊടുത്തണം ഇവിടത്തെ ഇവിടത്തെ സ്പീഡ് എന്താ സെയിം ആയി ഇവിടുത്തെ സ്പീഡും യു വൺ ഇവിടുത്തെ സ്പീഡ് യു ടു ഇവിടെ ഈ എൻഡിൽ രണ്ട് സെയിം ആയി യു വൺ ഈസ് ഈക്വൽ ടു യു ടു ഈസ് ഈക്വൽ ടു സെൻട്രലിലെ സ്പീഡ് യു ഇങ്ങനെ യു വൺ യു ടു ബ്ലൈഡ് ആംഗിൾ ഓഫ് 30 degrees എന്ന് വെച്ചാൽ ഈ ജെറ്റ് എൻ്റെ അടുത്ത് വെലോസിറ്റി ആണ് ബി ബി വണ്ണിലാണ് അത് എൻ്റർ ചെയ്യുന്നത് ജെറ്റിൻ്റെ വെലോസിറ്റി അത് ആ എത്രയാണ് എൻ്റെ ടു ബ്ലൈഡ് അറ്റൻ ആംഗിൾ ഓഫ് 30 degrees അതിൽ വെച്ചാൽ അപ്പൊ ഈ ബി വണ്ണും ഈ നമ്മുടെ യുവിന്റെ ഡയറക്ഷൻ യു നമ്മൾ അത് എത്രയാണ് ഈ ആൽഫ അത് എത്രയാണ് 30 degrees അപ്പൊ ആൽഫ ഈസ് ഈക്വൽ ടു 30 degrees അതിന്റെ ലീവ്സ് എടുത്ത് 160 degrees ടു ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ ബ്ലൈഡ് ഇവിടെ ഇത് ഇൻലെറ്റ് ഇത് ഔട്ട്ലെറ്റ് ഔട്ട്ലെറ്റ് എന്ന് വെച്ചാൽ അപ്പൊ ഔട്ട്ലെറ്റിലെ ഇതാണ് ഏറ്റവും അവസാനത്തെ പോയിന്റ് അതാണ് അതിന് ലീവ്സ് എടുത്ത് 160 degrees ടു ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ബ്ലൈഡ് ഇവിടുത്തെ ഇതിന്റെ മോഷൻ വേണം കറക്റ്റ് ചെയ്യാൻ ഫ്രണ്ടിലോട്ട് റൈറ്റിലോട്ട് അപ്പൊ ആ അങ്ങനെ പോണതിന് പോലെ എന്ത് ചെയ്തു 160 degrees ഡിഫക്ട് ചെയ്തു ഇവിടെ നിന്ന് 160 degrees എന്ത് കിട്ടും 160 degrees ഡിഫക്ട് ചെയ്താണ് ആര് പോകണം ജെറ്റ് പോകണം അതാണ് വി ടു ആരോട്ടില്ല അപ്പൊ വി ടു ജെറ്റിന്റെ ആരാണ് ഈ വി ടു ആണോ പറയാനല്ല വി ആർട്ട് എടുത്തതല്ല അപ്പൊ ഇത്ര ആംഗിൾ 160 degrees അപ്പൊ ഇത് 160 ആണെങ്കിൽ നോക്കിയാലോ ഈ ഈ ലൈനും ഈ ലൈനും പാരലാണ് ഇവിടെ വായിച്ചിട്ടുണ്ട് ഈ രണ്ട് ലൈനും പാരലാണ് ഇത് ബീറ്റ ഇത് 160 degrees അപ്പൊ പാരൽ രണ്ട് ലൈനിൽ പാരലാണെങ്കിൽ ഈ രണ്ട് ലൈൻ ആംഗിൾ കൂടെ കൂട്ടിയ 180 degrees ആണ് അപ്പം ബീറ്റ ഈസ് ഈക്വൽ ടു 20 degrees ബി 20 degrees എന്നിട്ട് ഈ ബീറ്റ 20 ആണെങ്കിൽ ബാക്കി ഇത്ര ആംഗിൾ അതൊന്നായി ഇത് ഇത് മൊത്തം ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ് ഇത് സ്ട്രൈറ്റ് ലൈൻ ആണ് അപ്പൊ ഇത് ആംഗിൾ ബീറ്റ ആണെങ്കിൽ ഈ ആംഗിൾ എത്ര ആയി 180 - β 160 degrees ആയി അപ്പൊ ആംഗിൾ ഇ ജി എഫ് അത് പറഞ്ഞു ആംഗിൾ ഇ ജി എഫ് അത് എന്താണ് 160 degrees സെയിം ആംഗിൾ ആയിരിക്കും ഇത് 120 degrees ഇവിടെ അല്ലെ വേറെ എന്തെങ്കിലും എടുക്കാം ഈ ലൈനും എന്താണ് പാരലൽ ഇത് ട്രാൻസ്വേഴ്സ് അപ്പൊ ഈ ആംഗിൾ ഓൾട്ടർനേറ്റ് ആംഗിൾ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ 160 degrees അങ്ങനെയാണ് നോക്കിയ അബ്സല്യൂട്ട് വെലോസിറ്റി ഓഫ് ജെറ്റ് അറ്റ് എൻട്രി ഈസ് 25 m m/s അബ്സല്യൂട്ട് വെലോസിറ്റി എന്ന് വെച്ചാൽ നമ്മളെ ജെറ്റിന്റെ പോകുന്ന വെലോസിറ്റി ആണ് സ്പീഡ് വി വൺ അതാണ് വി വൺ ഈസ് ഈക്വൽ ടു 25 m/s നമ്മുടെ ഉള്ള ഫൈൻഡ് ബ്ലേഡ് ആംഗിൾസ് വർക്ക് ഡൺ പെർ കിലോഗ്രാം ഓഫ് വാട്ടർ ആൻഡ് എഫിഷ്യൻസി ഇത്രയാണ് കണ്ടുപിടിക്കുന്നത് അപ്പൊ നമ്മൾ പഴയതുപോലെ വരച്ച് ഈ കാര്യങ്ങളൊക്കെ എഴുതി ഇത് കഴിഞ്ഞ ദിവസത്തിലാണെങ്കിൽ നമ്മളെ ഈ വി ടു വീട്ടിൽ പോകുന്നത് കറക്റ്റ് ഇങ്ങനെയാണ് 90 degrees ആയിരുന്നു ഇത് ഇങ്ങനെയാണ് പോകുന്നത് അപ്പൊ ഇത് 160 degrees ആണെങ്കിൽ ഇവിടെ ബീറ്റ് എന്ന് പറഞ്ഞു 20 വരും ബീറ്റ് 20 degrees മതി 90 degrees ചെറുതാണ് അല്ലേ അപ്പൊ അക്യൂട്ട് ആംഗിൾ ആണ് ഇവിടെ ഏഴുണ്ട് ബീറ്റ് 90 degrees അപ്പൊ എന്താണ് അക്യൂട്ട് ആംഗിൾ അപ്പൊ വർക്ക് ഡണ്ണിന്റെ ഫോർമുല എന്ത് ഇത് ജനറൽ ഫോർമുലയാണ് അപ്പൊ വർക്ക് ഡണ്ണിന്റെ ഫോർമുല ഇത് പ്ലസ് വരും ബീറ്റ് 190 കൂടുതൽ ഒപ്റ്റീസ് ആണെങ്കിൽ മൈനസ് വരും ബീറ്റ് 0 ആണെങ്കിൽ ഈ ക്യാപ് കൂടി വരും ഈ കാര്യങ്ങൾ അടുത്ത് നമ്മള് ചെയ്യേണ്ടത് വെച്ചാൽ ഈ ട്രാങ്കിൾ ഇൻലെറ്റ് ട്രാങ്കിൾ അതിൽ നമുക്ക് കണ്ടുപിടിക്കണം ഫൈൻഡ് ബ്ലേഡ് ആംഗിൾസ് തീറ്റ ഫൈ ഈ ട്രാങ്കിൾ എടുക്കുമ്പോൾ ഫൈൻ എ ബി സി ട്രാങ്കിൾ എ ബി സി ഈ ഫുൾ ട്രാങ്കിൾ എ ബി സി മൊത്തം എടുക്കുമ്പോൾ സൈൻ ആൽഫ സൈൻ ആൽഫ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനീസ് അതായത് നമുക്ക് ബി എഫ് ഒന്നിൻ്റെ കാര്യം കിട്ടും ബി ഒന്ന് സൈൻ ആൽഫയുടെ കാര്യം അറിയാം അപ്പോൾ അതിൽ നിന്ന് ബി എഫ് ഒന്ന് കിട്ടും അത് ഇതേ വലിയ ട്രാങ്കിൾ തന്നെ വീണ്ടും കോസ് ആൽഫ എടുക്കും അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ബി ഡബ്ല്യു ഒന്നിൻ്റെ കാര്യം ബി ഡബ്ല്യു വൺ അപ്പം ബി ഡബ്ല്യു വൺ മൊത്തം വിലയും കിട്ടി ഇത്ര യു വണ് നമുക്ക് അറിയാം യു വണ്ണും യു ടൂണും എല്ലാം സെയിം ആയിരിക്കും ഇതിൻ്റെ സ്പീഡ് 10 അപ്പോൾ മൊത്തം വിലയിൽ നിന്ന് മൊത്തം ബി ഡബ്ല്യു വണ്ണിൽ നിന്ന് യു വൺ കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും ഡി ബി കിട്ടും ഡി ബി അല്ലേ ഇവിടെ വെച്ചാൽ ഡിസ്റ്റൻസ് അല്ലാതെ വെലോസിറ്റി ആണ് വെലോസിറ്റി ഇത് വെലോസിറ്റി ട്രാങ്കിളിലെ ഓരോ ഡിസ്റ്റൻസ് ഇതും വെലോസിറ്റിയാണ് സൂചിപ്പിക്കുന്നത് ഇനി അടുത്ത്
അങ്ങനെ എടുക്കേണ്ട കാരണമല്ല, കാരണം വെച്ചാൽ മാസ് തന്നിട്ടുണ്ട് 1 kg. അപ്പം
സാധാരണ കൈനറ്റിക് എനർജി, കൈനറ്റിക് എനർജി നമ്മൾ വർക്ക് ഡൺ പെർ സെക്കൻഡ് അല്ലേ എടുത്താൽ, വർക്ക് ഡൺ ആണ് എടുത്തത്. അതേപോലെ ഇവിടെയും കൈനറ്റിക് എനർജി പെർ സെക്കൻഡ് തന്നെ, ഇവിടെയും കൈനറ്റിക് എനർജി എടുക്കാം. അപ്പോൾ അതിൻ്റെ വെച്ചാൽ ഹാഫ് ഇൻറ്റു എം ഇ സ്ക്വയർ, എം എന്ന് വെച്ചാൽ മാസ് എത്രയാണ്, 1 kg ഇൻറ്റു വി. വി എന്ന് വെച്ചാൽ ആദ്യം വരുന്ന, നമ്മൾ എപ്പോഴും പഠിക്കും ഇനിഷ്യൽ കൈനറ്റിക് ഇനിഷ്യൽ ഇതാണ്. അപ്പോൾ ആ ജെറ്റ് വരുന്ന ആദ്യമുള്ള സ്പീഡ് അതെന്ന് വെച്ചാൽ ഇപ്പോൾ ആ ജെറ്റ് പൈപ്പിൽ നിന്ന് വരുന്ന ആ വരുന്ന ആ സ്പീഡ് ആ വരുന്നതാണ് അതിൻ്റെ അബ്സല്യൂട്ട് വെലോസിറ്റി വി വൺ. ഇവിടെ എത്ര ആണ് ആ റിലേറ്റീവ് വെലോസിറ്റി. നമ്മൾ എപ്പോഴും എടുക്കുന്നത് കൈനറ്റിക് എനർജി എടുക്കുമ്പോൾ ആ വരുന്ന ആദ്യത്തെ സ്പീഡാണ്. അപ്പോൾ ബി വൺ എടുക്കുന്നത് ബി വൺ സ്ക്വയർ, ബി വൺ നമുക്ക് അറിയാം 25. ഇത്രയും ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ഈസ് ഈക്വൽ ടു 91%.